ഏറ്റവും അറിയാവുന്നവരാണ് നിങ്ങൾ. എങ്ങനെയാണ് ഈ കുട്ടികളെ ധാർമ്മികമായ നിലപാടിലേക്ക് കൊണ്ടുവരിക? ബാക്കിയുള്ളവരുടെ ഒരു കഥയും പറയാൻ തൽക്കാലം സമയമില്ല. യുവാക്കളുടെ കഥയും വയസ്സുകാരുടെ കഥയും അതൊന്നും പറയാൻ സമയമില്ല. ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ നട്ടല്ലായ, നമ്മുടെ സമൂഹത്തിന്റെ നട്ടല്ലായ നമ്മുടെ ഈ കുട്ടികളെ. കാരണം തഹാദുടെ കഥവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് അവരാണ്. ഈ മാലിന്യങ്ങളുടെ മുമ്പിലേക്കാണ് ഇവർ കടന്നു വരുന്നത്. അവരെയാണ് അവരെയാണ് തകർന്നു പോകുന്ന ഈ ധാർമ്മികതയിൽ രാവിലെ സുഖനിസ്കാരത്തിന്റെ ഭാഗം വിളിച്ചു കഴിഞ്ഞാൽ 7 മണിക്ക് മക്കളെ ഒരുക്കി കെട്ടിയിട്ട് മദ്രസയിലോട്ട് കടന്നു വിടുന്നത് അതേതോ വലിയ ബാധകമായി കണക്കാക്കുന്നവർ. ആ ബാധകമായി കണക്കാക്കുന്നവരെ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. ഏഴയാകുമ്പോൾ കയ്യും കെട്ടി കോട്ടും കെട്ടി. ഞാനൊരു ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വിരോധിയായതുകൊണ്ടല്ല. എന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും തണുപ്പുള്ള രാത്രിയിൽ എന്തോ ഒരു തമാശ തോന്നിയപ്പോഴും ആ കാരണത്താലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മാതാവിനോടും പിതാവിനോടും ധാർമ്മികമായി എനിക്ക് ഒരു കടപ്പാടുമില്ല എന്ന സാഹിത്യകാരന്മാർ എഴുതി വെച്ച ആ പുസ്തകങ്ങൾ നമ്മുടെ മക്കൾ പോയി 7 മുതൽ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പഠിക്കുകയും 7.5 മുതൽ 8 വരെ 1 മണിക്കൂറെങ്കിലും മക്കളെ ഈ
സർവേ നടത്തി. നിങ്ങൾ നന്നായിട്ട് കേൾക്കണം, വീട്ടിലിരുന്ന് മനസ്സിലാവില്ല. അന്യ പുരുഷന്മാരുടെ കൂടെ പോകുന്ന അന്യ സമുദായത്തിന്റെ പുരുഷന്മാരെ കൈപിടിച്ചു പോകുന്ന പെണ്ണുങ്ങൾ, അതറിഞ്ഞ് ദേഹത്തിൽ ഇസ്ലാമിക പ്രവർത്തകർ അല്ലെങ്കിൽ ഉൾപ്പെടുന്നവർ ഉമ്മായോട്ട് വെച്ചിട്ട് നിങ്ങളുടെ മകളുടെ പോക്ക് അതൊന്ന് സൂക്ഷിക്കണം, അവളെ പറയുന്നത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ അങ്ങനെ തരില്ല എന്ന് പറഞ്ഞ് അവരെ അവർക്കെതിരെ മരണിച്ചു തന്നവർ ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ കഴിയണമെങ്കിൽ ധാരാളം ആളുകൾ ഉണ്ടാകും ഞങ്ങൾ ഉമ്മയോട് കാപ്പിടുന്നു എന്ന് പറഞ്ഞാൽ എന്റെ മോളെ മാത്രമേ നീ കണ്ടുള്ളൂ, എന്റെ മോളെ അങ്ങനെ ചെയ്യില്ല, എന്റെ മോളെ അങ്ങനെ ചെയ്യില്ല. അവള് തഹജ്ജുദ്ദിക്കുന്നവളാണ്, അവള് സുബഹി കഴിഞ്ഞിട്ട് മഞ്ചി കഴിക്കുന്നവളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്യ പുരുഷന്റെ കൂടെ പോയ പെണ്ണ് അന്ന് സുബഹി നിസ്കരിച്ചിട്ട് മഞ്ചി കഴിക്കാണ് പോയത് എന്ന കാര്യം മറന്നു പോകരുത്, എന്ന കാര്യം മറന്നു പോകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പലപ്പോഴും അത് ചൂണ്ടിക്കാണിക്കുന്നവരുടെ നേരെ വിരൽ ചൂണ്ടുന്ന ആളുകൾ, വിരൽ ചൂണ്ടുന്ന ആളുകൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിന്റെ പ്രധാനപ്പെട്ട 30,000 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സർവേ നടത്തിയപ്പോൾ 60% പെൺകുട്ടികളും 60% ആൺകുട്ടികളും ഗ്രാമത്തിലെ പിരുവാക്കവയുടെ സർവേയല്ല, ഗ്രാമത്തിലെ പിരുവാക്കവയുടെ സർവേയല്ല, നിങ്ങൾ 5 നേരം വാക്ക് വിളിക്കുമ്പോഴും എടുത്ത് മറിച്ചു നോക്കുന്ന മാഗസിന്റെ സർവേയാണ്. മാഗസിന്റെ പേര് മനസ്സിലായിട്ട് നിങ്ങളുടെ പേര് തന്നെ വനിത, അതിന്റെ തന്നെ സർവേയാണ്. ആ സർവേയിലാണ് സഹോദരങ്ങളെ 60% ആൺകുട്ടികളും പെൺകുട്ടികളും ലൈംഗിക ബന്ധം ആസ്വദിച്ചവരാണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേരളത്തിന്റെ നടുവിലാണ്. ഇത് ആധികാരികമായ സർവേ ആണെങ്കിൽ ഇത് പണ്ഡിതന്മാർ പറയുമ്പോൾ മനസ്സിലാവില്ല. അവരോട് പറയുമ്പോൾ അവർ പുരോഗമനത്തിന്റെ പടിവാതിലടച്ചവർ, സ്കൂൾ വിദ്യാഭ്യാസം തകർത്തവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ ഒരു വാക്യമില്ല, നമുക്ക് അങ്ങനെ ഒരു വാദമില്ല. ഇവിടെയാണ് ഖുർആൻ രണ്ട് വിഭാഗം ആളുകൾ പറയുന്നത്. അള്ളാഹു പറയുവാനും കേൾക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പറയുവാനും കേൾക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദ്രസ അധ്യാപകരിൽ രാവിലെ മക്കളെ കൊണ്ട് വിട്ടാലോ, ആ മക്കളെ എത്തും തൊട്ടും തിരിയാത്ത മക്കളെ സ്വർഗമെന്നെന്ന് പറഞ്ഞു കൊടുക്കാൻ, നരകമെന്നെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, പരലോകത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, മാതാപിതാക്കളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, സമൂഹത്തിന്റെ നന്മകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീർച്ചയായും ഒരാളുകൾ വേണം, ഒരുപക്ഷം ആളുകൾ വേണം. വൈരോപ്പള്ളി പറഞ്ഞതുപോലെ വാക്കുകളിൽ കൂട്ടി ചൊല്ലാൻ വയ്യാതെ കിടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവങ്ങളല്ലോ നിങ്ങൾ. മാമ്പഴം എന്ന കവിതയിൽ വൈരോപ്പള്ളി പറയുന്നുണ്ട്, എട്ടും തൊട്ടും തിരിയാത്ത കുട്ടികൾക്ക് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുന്ന ദൈവജ്ഞാനികളാണ് നിങ്ങളെന്ന് അധ്യാപകരെ പറയുമ്പോൾ ആ അധ്യാപകരാണ് ഈ കാണുന്ന മാലിന്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ഈ വളരുന്ന ലോകത്ത് തകർന്ന ധാർമ്മികതയുടെ നടുവിൽ ഞാൻ പത്രവാർത്തകൾ പറഞ്ഞതിന് മാത്രമേ സമയം ഉണ്ടാവുകയുള്ളൂ. ഈ വളരുന്ന ലോകത്ത് തളരുന്ന ഒരു ധാർമ്മികത, നമ്മുടെ നഗരം വളരുകയാണ്, ഫ്ളാറ്റുകൾ വളരുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഖ സൗകര്യങ്ങൾ വളരുകയാണ്, എല്ലാം നമ്മുടെ കണ്ണുമ്പിൽ എത്തി നിൽക്കുകയാണ്. ലോകത്തുള്ള ഒരു കമ്പ്യൂട്ടറിന് മുഴുവൻ സൂക്ഷിക്കാൻ കഴിയാത്തത്, വിരലിന്റെ നഖത്തിന്റെ നാലിലൊന്നും വലിപ്പമില്ലാത്ത ചെറിയ ഒരു മൈക്രോ ചിപ്പിന് സൂക്ഷിക്കാൻ കഴിയുന്ന, പ്രപഞ്ചത്തിന്റെ രഹസ്യം മുഴുവനും ഒരു മൈക്രോ ചിപ്പിന് സൂക്ഷിക്കാൻ കഴിയുന്ന കാലത്താണ് നാം. ഇവിടെ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? ഇവിടെ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? ഇവിടെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, രണ്ട് വിഭാഗം മനുഷ്യരുണ്ട് ഇവിടെ. ആ രണ്ട് വിഭാഗം മനുഷ്യരിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ തളരുന്ന ധാർമ്മികതയുടെ നടുവിൽ വളരുന്ന ലോകത്തിന്റെ മുമ്പിൽ, അന്ന് ലോകം വേറെ വളർന്നിരുന്നു, സാഹിത്യ തമ്പുരാക്കന്മാരുടെ ലോകം, മേനിഷെല്ലിയേക്കാളേറെ, ഹെലൻ കെല്ലറേക്കാളേറെ, ഷേക്സ്പിയറിനേക്കാളേറെ, വിക്ടർ ഹ്യൂഗോയേക്കാളേറെ, ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സമ്രാട്ടുകളേക്കാൾ വരുന്ന സാഹിത്യ ഭംഗിയുള്ള കവിതകൾ എഴുതി കൈവാലയത്തിന്റെ മുറ്റത്ത് കൈവാലയത്തിന്റെ വാതിൽ തൂക്കിയിട്ടിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യത്തിൽ വളർന്നുപോയ ഒരു ലോകം. ആ ലോകത്തിന്റെ നടുവിലാണ്, ആ ലോകത്തിന്റെ നടുവിലാണ് ഏറ്റവും വലിയ തളരുന്ന ധാർമ്മികത ഉണ്ടായത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അത്രത്തോളം ധാർമ്മികത നഷ്ടപ്പെട്ടു പോയ സമീപമല്ല. ആ കാലഘട്ടത്തെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ഇരുണ്ട യുഗമെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന കാലഘട്ടത്തെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ഇരുട്ടിന്റെ കാലമെന്ന്. എന്തെങ്കിലും വെളിച്ചമുണ്ടായിരുന്നില്ലേ? എന്തേ കാലഘട്ടത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ലേ? സൂര്യന്റെ വെളിച്ചം ഇതിനേക്കാൾ ഏറെ ഉണ്ടായിരുന്നു, ചന്ദ്രന്റെ വെളിച്ചം ഇതിനേക്കാൾ ഏറെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ ഇരുണ്ട യുഗം എന്ന് ചരിത്രകാരന്മാർ പറയാൻ കാരണം.
റോഡിന്റെ നടപ്പാതയിലൂടെ നടന്നു പോകുന്ന മനുഷ്യന്റെ മടിശീലയുടെ വലിപ്പം കാണുമ്പോൾ പിടിച്ചു നിർത്തിയിട്ട് കരുത്തെടുത്തിട്ട് അവന്റെ മടിശീലയിലെ പണം പൊട്ടിച്ചു പോയ കാട്ടാളന്മാർ, ആ കാട്ടാളന്മാർ വിശുദ്ധമായ ഖുർആന്റെ ഇഖ്റ എന്ന ആയത്ത് ഓതിയപ്പോൾ, ആയത്ത് അവരുടെ ഹൃദയത്തിൽ ഇറങ്ങിയപ്പോൾ പാതിരാസമയത്ത് സക്കാത്തിന്റെയും സദഖയുടെയും പൈസ കൈപിടിച്ചിട്ട് പാവപ്പെട്ടവർ ഉറങ്ങുന്നത് കാത്തവരുടെ വീടിന് മുമ്പിൽ കാത്തു നിൽക്കുന്ന ആളുകളായി അങ്ങനെ ഒരു മാറ്റം അവർക്കുണ്ടായി. ആ ധാർമ്മികതയിൽ അവർക്ക് തളർന്നുപോയ ധാർമ്മികതയിൽ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അള്ളാഹുവിന്റെ റസൂൽ വരുന്ന കാലഘട്ടത്തിലെ ജനങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്നവന്റെ മടിശീലയുടെ കരം കണ്ടാൽ അവനെ പിടിച്ചെടുത്ത് കരുത്തെടുത്തിയിട്ട് അവന്റെ മടിശീലയിൽ പണം ഒട്ടിച്ചു കൊണ്ടുപോയിരുന്നു. നിങ്ങൾക്കറിയില്ലേ, മക്കയിൽ നിന്ന് ഷാമിലോട്ട് കച്ചവടക്കാരെ പോകുന്ന ഇടയിൽ പർവ്വതത്തിന്റെ പുറകിൽ കുത്തിയിരുന്നിട്ട് പോകുന്നവനെ പിടിച്ച് മടിശീലയിലെ പണം ഒട്ടിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അബൂദർ. ോട് പറഞ്ഞ വാപ്പയോട് വലക്കം ആഴ്ത്തയിത കൊടുത്തതിന്റെ പ്രതിഫലം നിനക്കൊണ്ട്.
മകനോട് പറഞ്ഞു വരക്കം ആസത്ത എടുത്ത മതിമല നിരക്കുമുണ്ട്. രണ്ടുപേരെയും പറഞ്ഞു വിട്ടു. ആരായിരുന്നു സഹോദരങ്ങളെ? ഇവർ രക്ത കൊതിപ്പുണ്ട, രക്ത കനിപ്പുണ്ട്. മദ്യപാനത്തിന്റെയും വ്യഭിചാരത്തിന്റെയും ഏറ്റവും വലിയ അധപതനത്തിന് അധമ ഭാവതലങ്ങളിലോട്ട് കടന്നു പോയ ആറാം നൂറ്റാണ്ടിന്റെ കാത്തറവികളുടെ മനസ്സിന്റെ ഇടയിലേക്ക് ഇത്ത എന്ന് പറയുന്ന ഖുർആന്റെ വാക്യം എഴുതിയപ്പോ, നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല, ഈ ഭൗതിക ലോകം കൊണ്ട് തൃപ്തിപ്പെടേണ്ടവരല്ല, അല്ലാഹുവിന്റെ പരലോകത്ത് നിങ്ങൾ ഹാജരാക്കപ്പെടുമെന്ന് പരലോകത്തിന്റെ സുവിശേഷം അറിയിക്കപ്പെട്ടപ്പോൾ ആ തകരുന്ന ധാർമ്മികതയുടെ നിലവിൽ സാഹിത്യ തമ്പുരാക്കന്മാരുടെ വളരുന്ന ലോകത്തിന്റെ മുമ്പിൽ തകരുന്ന ധാർമ്മികതയുടെ മുമ്പിൽ അവരെത്രത്തോളം ആയി മാറിയെങ്കിൽ ആ സമൂഹത്തിനോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഈ ലോകത്തിൽ രണ്ട് വിഭാഗം ആളുകളാണ് ലോകത്തുള്ളത്, അവരാരെന്നറിയോ? എടുത്ത
എടുത്താൽ തന്നെ നാല് പാരാസെറ്റാമോൾ കുടിച്ചു കൊടുക്കാന്നല്ലാതെ മുമ്പിൽ വരുന്ന 10 പേർക്ക് പാരാസെറ്റാമോൾ കുടിച്ചു കൊടുക്കാന്നല്ലാതെ അല്ലെങ്കിൽ തൊണ്ടവേദന വന്നവന് തലവേദന വന്ന റോസി കുടിച്ചു കൊടുക്കാന്നല്ലാതെ തൊണ്ടവേദന വന്നവന് വൈക്കോൽ കുടിച്ചു കൊടുക്കാന്നല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് എന്താ കഴിയുക? ഇനി ഗവൺമെന്റ് ആശുപത്രി ഗവൺമെന്റ് ഡോക്ടറായിട്ട് തിരിക്കട്ടെ, ആ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ആളുകളെ വേണം മുമ്പിൽ വരും. ഇനി അവൻ എഞ്ചിനീയർ ആയി ടെക്നോ പാർക്കിൽ ജോലി കിട്ടെ, ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മുമ്പിൽ വരും. എന്റെ ഐ എസ് ആണെന്ന് ചിന്തിക്കുന്നില്ല. ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഐ എസ് ആണല്ലേ? നാലാം ക്ലാസ് പഠിക്കാത്ത ആളുകൾ മുഖ്യമന്ത്രി ആകുന്നില്ലേ? ആരാ നിയന്ത്രിക്കുക? ആരാ നിയന്ത്രിക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ ഐ എ എസ് കാരനാണ് രാഷ്ട്രത്തിന്റെ സ്ഥിരാഗതി തെളിയിക്കുന്നത്. അവരാണ് നിയമം ഉണ്ടാക്കുന്നത്, അവരാണ് എഴുതി വെക്കുന്നത്. മന്ത്രിമാരെ കണ്ടിട്ട് എഴുതിട്ട് ഇങ്ങനെ വായിക്കലല്ല പരിഗണിക്കാളുകൾ. വായിച്ചാൽ നേരെ നിവർന്ന് വർത്താനം പറയാൻ പറ്റുമോ? വിദ്യാഭ്യാസം വരാത്തവർ കുഴപ്പമില്ല, അവർ എഴുതിട്ട് വന്ന പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ അവരൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ്, വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഐ എ എസ് കാരനാണ് ലോകത്തിൽ നിയന്ത്രിക്കുന്നത്. എന്തുകൊണ്ട് എന്റെ മകൻ കാഫിറാവണം, അവർ ഐ എസ് കാരനാണെന്ന് ചിന്തിച്ചു. ആഗ്രഹത്തിന് വിശുക്കൻ, സ്വപ്നം കാണാനും വിശുക്കൻ. ഈ സമുദായം ഒത്തിരി അറിയാറുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ വിഭാഗം ദുനിയാവ് മാത്രം ആഗ്രഹിക്കുന്നവന് 8 മണിക്ക് കുട്ടിയെ സ്കൂളിൽ വിടാനേ പറ്റൂ, 7 മണിക്ക് കുട്ടിയെ മദ്രസയിൽ വിടാൻ പറ്റില്ല, കഴിയില്ല. കാരണം അവനെന്താ, അവന്റെ ചിന്ത എനിക്ക് നൽകണേ എന്നാണ് ഈ ദുനിയാവിന്റെ സുഖലോലുപത. ഈ ദുനിയാവിന്റെ എല്ലാവിധ ആഹ്ലാദവും അത് കിട്ടിയാലും മതി. സഹോദരങ്ങളെ, ഈ ദുനിയാവ് എന്താണ്? ഈ ദുനിയാവ് എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏയ്, ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കുന്ന വാപ്പ, വാപ്പ വയസ്സായി, ഉമ്മ വയസ്സായി, 8 മക്കളുണ്ട്, വാപ്പയിങ്ങനെ ആടുപടെ കിടക്കണം, ഇളയവരുടെ കൂടെ നിന്നോട്ടു. 1000 രൂപ വാപ്പയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയാൽ അതിൽ നിന്ന് എന്ത് തിരിച്ച് ഇങ്ങോട്ട് ഇൻകം എന്ത് കിട്ടും? അതെ ദുനിയാവിനെ കുറ്റം തിക്കുന്നവൻ ചിന്തിക്കൂ, ആദരത്തെ കുറ്റം തിക്കുന്നവനെ വാപ്പയ്ക്ക് 1000 അങ്ങോട്ട് കൊടുക്കും. വാപ്പാക്കുമാർക്ക് 1000 രൂപ ഞാൻ മുടക്കി, 1000 രൂപ എടുത്താൽ എനിക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടും? ലാഭം എന്ത് കിട്ടും? ഇൻകം എന്ത് കിട്ടും? താഴ്ന്ന കടമിനെ ഞാൻ കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഫറുള്ള സാഹിബിന് കൊടുത്ത പൈസ വൈകുന്നേരം തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ അടുത്ത മാസം തിരിച്ചു കിട്ടും. പക്ഷെ ഇവിടെ കൊടുത്തതിന് തിരിച്ചെന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് ആഗ്രഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ പറ്റൂ. അപ്പൊ അദ്ദേഹം റബ്ബനാക്കിന ദുനിയാന്ന് പറഞ്ഞാണല്ല. അങ്ങനെ ആവാൻ കഴിയണമെങ്കിൽ, അങ്ങനെ ആവാൻ കഴിയണമെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്. മദീനത്തിന്റെ ഓരത്തു കൂടി നടന്നു പോകുമ്പോ ചത്തുപിടുത്ത് കിടക്കുന്ന ഒരു നായിയുടെ ശവശരീരം കണ്ടപ്പോ Mustafa.
തീർന്നില്ല. സഹോദരങ്ങളെ, യഥാർത്ഥ മുഅ്മിനായ സഹോദരന്മാരെ, ദുനിയാവ് ചോദിച്ചപ്പോൾ ചോദിച്ചതെന്താ? ഈ ദുനിയാവിലെ നന്മകൾ നിങ്ങൾ തരണം, ഈ ദുനിയാവിന്റെ വിപത്തുകൾ മാറ്റണമെന്ന് അവിടെ ദുആ ഇല്ല. പക്ഷെ ആഖിറത്തെ കുറിച്ച് ചോദിച്ചപ്പോ അല്ലാഹുവേ ഒന്നാമത്തെ ആരാ? ബഹുമാനപ്പെട്ട സയ്യിദ്നാ
ரமலானோடு கணக்கில் எடுத்து
ഏൽപ്പിക്കാൻ വേണ്ടി വന്നാണ്. ഈ കിടക്കുന്ന ഈത്തപ്പഴ മരത്തിന്റെ ഓരയിൽ കിടക്കുന്ന നബിയെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർ മാനമായി സമ്പാദപ്പെടുത്തുന്ന കാര്യത്തിൽ ശ്രദ്ധയില്ല. അവര് മാറി
ഉണ്ടായിരിക്കും. ഖുർആൻ എന്ന് പറഞ്ഞതാണ് അല്ല പറഞ്ഞതല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവരുടെ മക്കൾ ഇപ്പോഴും പഠിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പ ആളുകൾ ഈ ചെറുപ്പക്കാരൻ വിചാരമെന്താണെന്നറിയോ? ഈ ഉമ്മമാരും വിചാരങ്ങൾ എന്റെ മോനെ എന്റെ മോനെ ഇതുപോലെ മൂല്യനാക്കിയ, എന്റെ മോനെ ആക്കിയ അവൻ നാളെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടില്ലേ? അവൻ മക്കൾക്ക് ഫീസ് അടയ്ക്കാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടില്ലേ? അവനിങ്ങനെ നടക്കേണ്ടി വരൂല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്റെ മോൻ എഞ്ചിനീയറോ എൻജിനീയർസ് എന്തെങ്കിലും ഒക്കെ ആക്കട്ടെ, അവൻ പിന്നെ ആരായി? അവനാരായി? അവൻ ദുനിയാവിലെ സുൽത്താനായി. പക്ഷെ ഇൻഷാ നമുക്ക് കാണാം, നാളെ പരലോകത്തുള്ളവർ എല്ലാരെയും വിളിക്കും, ഡോക്ടറെയും എഞ്ചിനീയറേയും ഈ ദുനിയാവിൽ സുഖിച്ചവരെ. എന്റെ പൊന്ന സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പാവപ്പെട്ട മോനെ നിങ്ങൾക്ക് ഒരു സുഖം വേണമല്ലോ. ദുനിയാവിൽ അവർക്ക് കഴിയുന്നില്ല, അപ്പൊ കഴിയുന്നൊരു സ്ഥലം ഉണ്ടാകണ്ടേ? എത്ര പാവപ്പെട്ടവർ, ദുനിയാവിന്റെ സുഖം അവർ അറിഞ്ഞിട്ടില്ല, അവരറിയണ്ടേ? നാളെ ഈ പറയുന്ന എല്ലാ ആളുകളും ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ
മനുഷ്യർക്ക് സുഖിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നീ പരമാവധി ദുനിയാവിൽ സുഖിച്ചു കഴിഞ്ഞു, ഇനി ആഗ്രഹത്തിലെ സുഖമാർക്ക? ആഗ്രഹത്തിലെ സുഖമാർക്ക? ദുനിയാവിന് സുഖിച്ചു കഴിഞ്ഞാൽ സുഖിച്ചോട്ടെ, അപ്പാവ് തരുന്നതൊക്കെ വാങ്ങിച്ചോളി, അതിന് കൊടുക്കണ്ടേ, മറ്റൊന്നിനെ ഓർക്കണ്ടേ, സദക്കെ ഓർക്കണ്ടേ. പരമാവധി ഇവിടെ എനിക്ക് മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ, എന്നിലേക്ക് മാത്രം ഒതുങ്ങുന്നവർ നാളെ പരലോകത്ത് അല്ലാഹുവിനോട് പറയും, പരലോകത്ത് അല്ലാഹുവിനോട് പറയും, വസ്ത്രം കഴുത്തും ബിഹ, ദുനിയാവിലേക്ക് ആസ്വദിച്ചു കഴിഞ്ഞു കടന്നു, നിങ്ങൾ എവിടെ പോണം? ദുനിയാവിലെ ബുദ്ധിമാന്മാർ മൂന്ന് സ്വഭാവമുള്ളവരാണ്. അല്ലാഹു മൂന്ന് സ്വഭാവം നൽകി അനുഗ്രഹിക്കുക. ഏറ്റവും നല്ല ബുദ്ധി ഞാൻ പറഞ്ഞുതരാം, ശരി ചെയ്യാവോ? ചെയ്യാവോ? ചുമ്മാ കേൾക്കാൻ വന്ന ബുദ്ധിയുടെ വഴി ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോണ്ട, ഇതാ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിയിലല്ലേ നിങ്ങൾ പോകുള്ളൂ അല്ലെ. അപ്പൊ ദുനിയാവിലെ ബുദ്ധിമാനാരാ? ഏറ്റവും നല്ല ബുദ്ധി, ഏറ്റവും നല്ല ബുദ്ധിമതി ആരാ? ഏറ്റവും നല്ല ബുദ്ധിമതി മൂന്ന് സ്വഭാവമുള്ളവരാണ്. ശ്രദ്ധ ചെയ്യോ, ചെയ്യോ? മഹാന്മാരുടെ വാക്കുകളാണ്, മഹാന്മാരുടെ വാക്കുകളാണ്.
മൂന്നാം ഭാഗത്തേക്ക് രൂപയ്ക്ക് കഴിഞ്ഞ് ആളുകൊണ്ട് ഒന്ന് പൈസ കൊടുക്കും, കൂടുതൽ വെറുതെ ഒരു ഫോർമാറ്റിക്കേ വേണ്ട എന്നാൽ ശരിയായിട്ട് പോയി സ്ഥാപിച്ച് അങ്ങനെ തിരിച്ചിട്ടുണ്ട്. ദുനിയാവിന്റെ കൂടെ പോയവൻ, ആ ദുനിയാവിന് വേണ്ടി മാത്രം പോയവൻ, അവനെയാണ് ദുനിയാവ് നശിപ്പിച്ചു കളഞ്ഞത്, അവനെയാണ് ദുനിയാവ് നശിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ആവശ്യം നോക്കിയിട്ട് അറിവ് പറഞ്ഞു കൊടുത്ത വൃക്ഷത്തിന്റെ ആറ് നാൽപ്പത്തഞ്ചിനാണ് റാവൽപിണ്ടിയിൽ പ്രസംഗിക്കേണ്ടത്. ആരാ ബെനസീർ ഭുട്ടോ? ആറ്
കൊണ്ടുപോയി വെക്കുന്നതിനുമുണ്ട്. അവന് വേണ്ടി ഒരു കബറ് പിടിച്ചിടണം. ഉണ്ടായിരുന്നല്ലോ കബറും പിടിച്ചിട്ട് കബറിനെ തലയിൽ വെച്ച് കിടന്നിറങ്ങി ആരുണ്ടായിരുന്നില്ലേ കേരളത്തില്? കബറ് പിടിച്ചിട്ടിട്ട് കബറിനെ വസ്ത്രം തലയിൽ വെച്ചിട്ട് കിടന്നിറങ്ങി ആരും ഈ കേരളത്തില് ആരെന്നറിയോ? കബറെന്ന് കേട്ടാൽ ദർശനം നേടേണ്ടതാ, കണ്ടാൽ ഉടനെ കുറി കരയേണ്ടതാ എന്ന് പാടുന്ന തടവാസ്ഥാണ്. ആ മനുഷ്യന് കബറിന്റെ ഉള്ളിലായി, ആ മനുഷ്യന് കബറിന്റെ ഉള്ളിലായി എന്തേ റമദാൻ ഇതുപോലെ ചിന്തിക്കുന്നില്ല. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. അവരെ ആരുമായി കൊള്ളട്ടെ, അവരെ ആരും
ഈ
മതകമായ സന്നദ്ധ പള്ളിയിലെ സാധുസംരക്ഷണ സമിതി ഉണ്ടാവും, പക്ഷേ ആ മകളുടെ സാധുസംരക്ഷണ സമിതിയിൽ ആ മകളിലെ മുഖല്യമായ സാധു ഉൾപ്പെടില്ല. ആ മകളിലെ മുഖല്യമായ സാധു ഉൾപ്പെടില്ല. ഏറ്റവും വലിയ സാധുമാർ അയാളാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞില്ല അവരാണെന്നൊരു കൈ നിന്നില്ല, അവരാരുടെ കയ്യിൽ എത്തില്ല. അവരാണ് നിങ്ങൾ പെരുന്നാളിന് റമളാനിലെ കയ്യിൽ വെച്ചു കൊടുക്കുമോ നിറകണ്ണുകളുടെ ഏറ്റവും ആദ്യ ജസാക്കമാകുന്നു പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നത്. അല്ലാഹു ഒന്നാമത്തെ പ്രതികളെ പൊന്നു സഹോദരിമാരെ ദുനിയാവിന്റെ ആഹ്ലാദത്തിൽ ഫവക്കാഹുല്ലാഹു ശർറദാലിക യൗമി, അന്നത്തെ ദിവസത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നമുക്ക് മാറ്റിത്തരട്ടെ. അല്ലാഹു മാറ്റിത്തരട്ടെ. അല്ലാഹു മാറ്റിത്തരട്ടെ. Thank you.
അവരവരുടെ കയ്യിലുള്ള സർപ്പങ്ങൾ ബക്കറ്റുമായിട്ട് പ്രവർത്തകർ വരും കൊടുക്കും. സാധാരണ വെള്ളിയാഴ്ചകൾ പോലെ 10 രൂപയും 20 രൂപയും ഒരു വെൽഫെയർ ഫണ്ടാണ്. നിങ്ങളെ കൊണ്ട് കഴിയും കതിരി വസന്ത, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു നല്ല സദഖ. ഇൻഷാല്ലാ 29-ാം രാവിലെ ഓരോരുത്തരും ഹസ്തമെടുക്കുന്നു ആനന്ദി, എല്ലാവരും കൂടി എല്ലാ ഉസ്താദന്മാരും ഒരുമിച്ച് കൂടി ദുആണ്ടാവും. അല്ലാഹു സ്വീകരിക്കുന്നതാകട്ടെ, റബ്ബ് സുബ്ഹാനഹു ഖൈറു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു എല്ലാവരും ഖൈറാത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ഞാൻ ഒറ്റ കാര്യം കൂടി ഓർമ്മിപ്പിക്കുക, സമയം നേരം വൈകി. നമ്മുടെ ഈ ജീവകാലത്തെ പ്രവർത്തനത്തിൽ ഇതിന്റെ പ്രതിഫലം എന്താ? അതാണ് തഹജ്ജുദിക്കുന്നവനല്ല രണ്ട് പ്രതിഫലം, ആഹാരത്തിന്റെ കഷ്ടപ്പാട് മാത്രം അല്ലാഹു സുഖമായിട്ട് അത് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ കാര്യം കൂടി സഹോദരിമാർ, ലോകത്തെല്ലാവരും ആളുകളെ സഹായിക്കാനുണ്ട്, പക്ഷേ പാവപ്പെട്ട ആരുടെ സഹായിക്കാൻ ആദ്യമായ ഒരു സംഘടന ദാഉൽ സദർ. അതിന്റെ യഥാർത്ഥ പ്രയിൽ ഒമാനായ അള്ളാഹു ദുർക്കാഴ്ച നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടുത്തെ നമ്മുടെ ബഹുമാനായ സി കെ അബ്ദുൽ റഹീം ഉസ്താദ്, നമ്മുടെ ഇവിടുത്തെ ആണെങ്കിലും എന്റെ ഉസ്താദാണ് അബ്ദുൽ റഹീം ഉസ്താദ്, എന്റെ ഉസ്താദാണ് അബ്ദുൽ റഹീം ഉസ്താദ്. അള്ളാഹുസ്മാന്റെ ആരോഗ്യങ്ങൾ അനുഗ്രഹിക്കണം. ഉസ്താദ് ധാരാളം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ധാരാളം. ഞാനൊരു കഴിഞ്ഞ 91-ാം ആഴ്ച വരാത്ത ഉസ്താദിനെ കുറിച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിർദ്ദേശം, കാരണം അവര് വിസയൊക്കെ എടുത്ത് പരിപാടി അറിയുന്നത് ഞാൻ പോയില്ല. പിന്നെ അവർക്കവിടെ ചില പ്രശ്നങ്ങളൊക്കെ, ഹുക്കുമത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് രണ്ടെടുത്ത് പറ്റാതെ ഞാൻ ഇവിടെ നിന്ന് ഓടുന്നു. അവസാനം ഏതായാലും പോയി ഇവിടെ ഒരുമിച്ച് കൂടാൻ പറ്റി. സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, മറക്കൂ മറക്കൂ. 1994-ലാണെന്നത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി. കാസർഗോഡ് ജില്ലയിലെ ശർക്കള പഞ്ചായത്തിലെ മുഹമ്മദ് യു പി സ്കൂളിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹരിത എസ്പനോവ എന്ന 12-വയസ്സുകാരിക്ക് ഒരു കത്തെഴുതി. സഹോദരന്മാർ കേട്ടിട്ടോ? സഹോദരൻ റമദാനത്തിന് കണ്ടുകൂടാൻ ഇവിടെ ഏതായിരിക്കും സദസ്സ് കളിക്ക, റമദാനത്തോടെ അവസാനത്തെ ഇവിടുത്തെ സദസ്സ്. അള്ളാഹു സുബ്ഹാനഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഈ 12-വയസ്സുകാരി കുട്ടിക്ക് കേരളത്തിലെ മുഴുവൻ കുട്ടികൾ എസ് എസ് എഴുതി ഏതാണ്ട് 1000-ക്കണക്കിന് കുട്ടികൾ, ആ കുട്ടികൾ ഇങ്ങനെ കണ്ടിട്ടില്ല. അവൾക്ക് കത്തെഴുതി, അവളെ അഭിനന്ദിച്ചു കൊണ്ടു. എന്താ കുട്ടി ചെയ്തെന്ന് പറയും? അവൾക്ക് സ്കൂളിലോട്ട് പോകുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ കളിപ്പാട്ടം വാങ്ങാൻ, മിഠായി വാങ്ങിക്കാൻ പൈസ കൊടുക്കും. ആ പൈസ കൊടുത്തവനും അവൾ കൊണ്ടുപോയി മിഠായി വാങ്ങിക്കാതെ, കളിപ്പാട്ടം വാങ്ങിക്കാതെ അവൾ കൊണ്ടുപോയി ചെറിയ പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചു. സ്കൂൾ അടച്ചപ്പോൾ അവസാന ദിവസം അത് പൊട്ടിച്ചെണ്ണി 224.35 രൂപ. ആ പൈസ കൊണ്ടുപോയി തന്റെ ക്ലാസ് ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ പൈസ എന്റെ അച്ഛനും അമ്മയും എനിക്ക് മിഠായി വാങ്ങിക്കാനും കളിപ്പാട്ടം വാങ്ങിക്കരുതെന്നാണ്. ഈ പൈസ ഞാൻ സൂക്ഷിച്ചു, ഒരു മാസത്തെ എന്റെ പൈസ ഇത്രയുണ്ട്. ഇത് കാസർഗോഡ് ജില്ലയിൽ എൻഡോ സൽമാൻ ദുരന്തം ബാധിച്ച് ധാരാളം എൻ്റെ അതേ സമപ്രായക്കാരായ കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോലും വരാതെ കിടക്കുന്ന കുട്ടികൾ, അതിൽ എൻ്റെ അതേ പ്രായമുള്ള 19 വയസ്സുള്ള സുമിയ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട്, അവൾ മാരകമായ ക്യാൻസർ എന്ന് കിടക്കുകയാണ്. ഈ പൈസ അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് കുട്ടിയെ ഇഷ്ടപ്പെടുന്നു. സ്കൂൾ ടീച്ചർമാർ അപ്പോൾ അവസാനം ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും മാറുകയാണ്. പിറ്റേ വർഷം അവർ 27,000-ത്തിലധികം രൂപ ഈ കുട്ടികൾ കൊടുക്കും, കൊച്ചുകുട്ടികൾ. അവരെ വർക്കുകയും മിഠായി കഴിക്കാനും ബലൂമാക്കാനും കൊടുത്ത പൈസ ഇട്ട് ശേഖരിച്ച് അവർ എട്ടോ സർക്കാർ ദുരന്ത ബാധിതർക്ക് കൊടുത്തു. ഐക്യരാഷ്ട്ര സഭകളിൽ ആ പെണ്ണിനെ അംഗീകരിച്ചിട്ടുണ്ട്. അതൊരു കന്നുണ്ടാവും വിളക്കേന്ദ്രീ വലുതായി അറിയപ്പെടുന്ന വലുതായിട്ട് ഫോറസ്റ്റ് സഹജീവികളോട് വലിയ ആഗ്രഹമുള്ള പ്രായമാണ്. അവൾ കൊച്ചുപ്രായത്തിലെ ഈ പാവയൊക്കെ തലമുറന്ന് നടക്കുമ്പോൾ അതെടുത്ത് കൂട്ടി വെച്ച് അവളെ സ്വഭാവം ചെറുപ്പത്തിലെ കാണിക്കുകയായിരുന്നു. അതുകൊണ്ട് സഹോദരൻ, നിങ്ങളൊരു കാര്യം ചെയ്യണം. സഹോദരിമാര് വീട്ടിലൊരു ചെറിയ പാത്രം വെക്കണം, എന്നിട്ട് ഇതിന്റെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് മിച്ചം മതി. ഒരു ദിവസം ഒരു 10 രൂപ മതി. അതിന്റെ അകത്തിട്ടിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങളുണ്ട്, അതിട്ടിട്ട് ഒരു വർഷമാവുമ്പോൾ ഇൻഷാല്ലാ സി കെ അബ്ദുറൈ ഉസ്താദിനെ പൊട്ടിച്ചിട്ട് ഉസ്താദിന്റെ ആണവൻ സദവിന് വേണ്ടി ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. 10 രൂപയുടെ ഒരു സിദ്ധമ നിങ്ങൾ ഏറ്റവും ചെറുത്, പക്ഷെ ഒരു വർഷം ശീലിപ്പിക്ക്, അന്നത്തെ റമദാനിലെ ഏറ്റവും വലിയ മുഹായി നിങ്ങൾക്ക് ഭാഗമാക്കാൻ കഴിയും. അങ്ങനെ ഒരു ചെറിയ ഒരു പാത്രം നിങ്ങളുടെ വീട്ടിൽ സൂചിച്ചു കൊടുക്കും. നിർബന്ധമൊന്നുമില്ല, മനസ്സുള്ളത് ചെറുത് അണ്ണാറ കണ്ണനും തന്നാരായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ പാത്രം, ആ പാത്രത്തിൽ ചെറുത് മെല്ലെ മെല്ലെ ഉണ്ടാക്കി ജീവിതത്തിൽ നല്ല ഒരു ചിന്ത, നല്ല ചിന്ത. നിന്റെ ചിന്തയെ നീ സൂക്ഷിക്കുക, അത് നിന്റെ വാക്കുകളായി. നിന്റെ വാക്കുകളെ നീ സൂക്ഷിക്കുക, അത് നിന്റെ പ്രവൃത്തികളായ. നിന്റെ പ്രവൃത്തികളെ നീ സൂക്ഷിക്കുക, അത് നിന്റെ ശീലമായേക്കാം.
നിന്റെ ശരീരത്തെ നീ സൂക്ഷിക്കുക, അത് നിന്റെ സ്വഭാവമായേക്കാം. നിന്റെ സ്വഭാവത്തെ നീ സൂക്ഷിക്കുക, അത് നിന്റെ പ്രവൃത്തികളായേക്കാം. നിന്റെ പ്രവൃത്തിയെ നീ സൂക്ഷിക്കുക, അത് നിന്റെ ജീവിതത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കും. നിന്റെ സ്വന്തം ജീവിതത്തെ ലാളിത കടപടിയാണ്. അതുകൊണ്ട് ചിന്തകൾ മാത്രം പ്രവർത്തനങ്ങളും സമൂഹത്തിൽ തുടരുന്ന രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ വീട്ടിലോ നമ്മുടെ കടയിലോ ഒരു ഓരത്ത് ഒരു ചെറിയ പാത്രം ലോകത്തെല്ലാവരെയും സഹായിക്കാൻ ആളുകളുണ്ട്. ഇത് നിങ്ങളെല്ലാവരും കൊണ്ട് കഴിയില്ല, പക്ഷെ അതൊന്ന് ചെയ്തുകൂടെ. സഹോദരിമാർ ഒന്ന് ചെയ്തുകൂടെ, എല്ലാവരും വീടിന്റെ ഭാഗത്ത് ഒരു ചെറിയ. ഇനിയിപ്പോ ഒരു മാസം നോക്കിയപ്പോ അത് പൈസ ഇടാൻ കിട്ടിയില്ല, കുഴപ്പമില്ല, ഒരു മോതിരൂര കവാബ് സ്വീകരിക്കട്ടെ. ഒന്ന് ഇഖ്ലാസോടെ കൈവച്ചിട്ട് ഉസ്താദ് എത്രയാണെന്ന് കുഴപ്പമില്ല, ആർക്കും ചെയ്യാം, ഞങ്ങളത് ചെയ്യാമെന്ന സന്നദ്ധതയോടെ ഒന്ന് കൈവയ്ക്കും, ഒന്ന് കൈവയ്ക്കും, അള്ളാഹ് സ്വീകരിക്കട്ടെ. ഇത് അള്ളാഹു മുതലുള്ള വാഗ്ദാനമാണ്. ഇത് പൂർത്തീകരിച്ച് നാളെ അള്ളാഹുവിനോട് പറയുന്നു, ഇൻഷാ അള്ളാഹ് റഹ്മാനാകുമ്പോൾ സീക്ക് ഉസ്താദിന്റെ കയ്യിൽ മണക്കാട് വലിയ പള്ളിയിൽ ഒന്നാം മതി, ഉസ്താദ് ഇത്രയും ഉണ്ട് എന്ന് പറഞ്ഞ് ലഭിച്ചാൽ ഈ സംഘടനയ്ക്ക് വലിയ മുതൽക്കൂട്ടാവും. الحمد لله الحمد لله رب العالمين اللهم مولانا محمد ربنا ولنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ولنا انفسنا ظلما كثيرا كبيرا لا يغفر الذنوب الا انت فاغفر لنا مغفرة من عندك وارحمنا انك انت الغفور الرحيم ارحمك يا الله മക്കളാക്കണേ അല്ലാഹുവേ. സാധുക്കളുണ്ട് അവരുടെ മനസ്സിലും
നമ്മുടെ പുരാനെ സ്നേഹത്തെ സ്വർഗത്തിൽ നിലനിർത്തുന്ന السلام عليكم.